ഒരു മണിക്കൂർ പോലും വേണ്ടാത്ത ഈ ഊള റോഡ് പണിക്ക് രണ്ട് രാത്രിയും പകലും ജനങ്ങളെ പോഴന്മാരാക്കിയ എല്ലാ നാറിയ ഭരണകർത്താക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എന്ന് സ്വന്തം ടാക്സ് അടയ്ക്കുന്ന മണ്ടന്മാരിൽ ഒരാൾ. പണിത റോഡ് ചുമതല പണിതുമില്ല, അത് ആരൊക്കെയാണിത് ഇതിൽ നിൽക്കണമെന്ന് അറിയില്ല. മണ്ണ് പോലും മാറ്റാതെ അതിന് മേളിൽ മെറ്റിലിട്ടിട്ട് അതിന് മേളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ താറ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ടിട്ടാണ് അവർ പോയി നിൽക്കുന്നത്. അത് വണ്ടി ഓടിക്കഴിയുമ്പോൾ തന്നെ അത് ഇളകും. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കുണ്ടന്നൂർ പാലത്തിലാണ്. കഴിഞ്ഞ ദിവസം കുണ്ടന്നൂർ പാലം പണി കാരണം അടച്ചിട്ടത് വാർത്തയായതെല്ലാവരും നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. അങ്ങനെ രണ്ട് ദിവസമാണ് കൊച്ചിയിലെ ട്രാഫിക് മൊത്തത്തിൽ ബ്ലോക്കായത്, പല രീതിയിൽ ബ്ലോക്കായി. വലിയ ബ്ലോക്കായിരുന്നു, കൊച്ചി ഫുള്ള് സ്തംഭിച്ച അവസ്ഥയിലായിരുന്നു ഈ കഴിഞ്ഞ രണ്ട് ദിവസവും. അതിന് കാരണം ഈ കുണ്ടന്നൂർ പാലം, അതായത് തിങ്കളാഴ്ചയാണ് ഇത് പണി തുടങ്ങിയതെന്ന് ആലോചിക്കണം. ഇതിൻ്റെ അവസ്ഥ പക്ഷേ വളരെ ശോകമാണ്. ഇത് കാണാൻ എന്താണ് പണി നടന്നതെന്ന് നോക്കാൻ വന്നപ്പോഴത്തേക്കും വളരെ മോശമായിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. കാരണം പ്രത്യേകിച്ച് ഒരു പണിയും ഇവിടെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അധികാരികൾ കാണിച്ച ഈ തോന്നിവാസത്തിന് ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട് എത്രത്തോളമാണെന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. ഇന്നലത്തെ ഈ ഒരു പാലം പണി, ഇന്നലെ രണ്ട് ദിവസമായിട്ട് കൊച്ചി മൊത്തത്തിൽ ബ്ലോക്കാക്കിയ ഒരു പാലം പണിയായിരുന്നു, അപ്പോൾ എത്രത്തോളമായിരുന്നു ഇന്നലത്തെ ഒരു ബുദ്ധിമുട്ട്? ഞാൻ ലോട്ടറി കച്ചവടക്കാരനാണ്. ഈ റോഡ് ബ്ലോക്ക് ചെയ്ത ശേഷം എനിക്ക് 10,000 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. രണ്ട് ദിവസത്തെ 10,000 രൂപയുടെ അത്രയും ടിക്കറ്റ് എനിക്ക് പോകേണ്ട ടിക്കറ്റ് ഒന്നും എനിക്ക് പോയില്ല. പിന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്ത ശേഷം വണ്ടികളൊക്കെ വന്ന് പാർക്ക് ചെയ്തതിനും ഒരു വണ്ടിക്ക് അങ്ങോട്ടും പോകാൻ പറ്റാതെയും ഒരു ലൈൻ അവർ ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് വരില്ലായിരുന്നു. റോഡ് പണി ചെയ്തത് രണ്ടു ദിവസം കഴിയുമ്പോൾ കാണാം അതുപോലത്തെ പണിയാ ചെയ്തേക്കാം. അതെന്തു ആക്കിയോട്ടെ, അത് സർക്കാരിൻ്റെ കാര്യം. പക്ഷേ എൻ്റെ ബുദ്ധിമുട്ട് ഞാൻ പറയുന്നു, എനിക്ക് രണ്ട് ദിവസത്തെ റോഡ് ബ്ലോക്ക് ചെയ്തതിന് എനിക്ക് 10,000 രൂപയുടെ നഷ്ടം എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ ആരോട് ചെന്ന് പറയുന്ന ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പണിയെക്കുറിച്ച് എന്താ? പണി അവർ വന്ന് അഞ്ചോ ആറോ ഡ്രമ്മ് താറ് കൊണ്ടുവന്ന് തിരിച്ച് 3 ഡ്രമ്മ് കൊണ്ടുപോയി. പിന്നെ പല ആൾക്കാരും ചെന്ന് കണ്ടിട്ട് പറഞ്ഞേക്കും മണ്ണ് പോലും മാറ്റാതെ അതിന് മേളിൽ മെറ്റിലിട്ടിട്ട് അതിന് മേളിൽ വെള്ളം ഒഴിക്കുന്ന പോലെ താറ് ഒഴിച്ചിട്ട് അതിന് മുകളിൽ മണ്ണിട്ടിട്ടാണ് അവർ പോയി നിൽക്കുന്നത്. അത് വണ്ടി ഓടിക്കഴിയുമ്പോൾ തന്നെ അത് ഇളകും. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഒന്നും പറയുമ്പോൾ നേരത്തെ കാര്യം കുഴിയായിരിക്കും അടുത്ത വരാൻ പോണത്. വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടന്നൂർ പാലത്തിലൂടെ ഒരു 2-3 റൗണ്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പോയിട്ടുണ്ട്. അതായത് ഈ റോഡ് പണി ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് റോഡ് പണി നടന്ന് എവിടാണെന്ന് ഒന്ന് അറിയാൻ വേണ്ടിയാ ഇത്രയും നേരം ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയത്. അതിൽ ഞങ്ങൾക്ക് കിട്ടിയത് ഒരു സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തരാം. ബാ, ഇതാ ഇന്നലെ റോഡ് പണി നടന്ന ഒരു സ്ഥലം. വെറുതെ കല്ല്, പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ബാ, ഇതാണ് ഇന്നലെ റോഡ് പണി നടന്നത്. കടുത്ത വേനലിൽ പൊളിഞ്ഞ റോഡ് മഴക്കാലം വരെയും കാത്തിരുന്ന് കുഴികൾ വലുതാക്കിയതിനും ഒരു മണിക്കൂർ പോലും വേണ്ടാത്ത ഈ ഊള റോഡ് പണിക്ക് രണ്ട് രാത്രിയും പകലും ജനങ്ങളെ പോഴന്മാരാക്കിയ എല്ലാ നാറിയ ഭരണകർത്താക്കൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ. എന്ന് സ്വന്തം ടാക്സ് അടയ്ക്കുന്ന മണ്ടന്മാരിൽ ഒരാൾ. ഇതിൽ തെറിവിളിയുമുണ്ട്, പക്ഷേ അത് ഞാൻ പറയുന്നില്ല. നിങ്ങളിത് വായിച്ചു നോക്ക്. ഇത് കൊച്ചിക്കാർ തന്നെ എഴുതി വെച്ച ഫ്ലെക്സിൽ ഉള്ള കാര്യമാണ്. ഞാനിപ്പോൾ ഉള്ളത് കുണ്ടന്നൂർ ഓട്ടോ സ്റ്റാൻഡിലാണ്. ഇന്നലത്തെ ഒരു വിഷയത്തെക്കുറിച്ച് എല്ലാ ഓട്ടോ ഡ്രൈവർമാരും വളരെ മോശമായിട്ട് തന്നെയാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത്. അധികാരികൾക്കെതിരെ വളരെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വിമർശനം നടത്തുന്നത്. പക്ഷേ ഇവരാരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഇവർ പറയുന്നത് ഇവർക്ക് പേടിയാണെന്നാണ്. നാളെ നമ്മുടെ കഴുത്തെ പിടിക്കും, നമ്മുടെ അന്നം മുടക്കുവർ. എന്തെങ്കിലും ഇവർക്കെതിരെ തിരിച്ചു പറഞ്ഞാൽ ആ നാളെ അത് നമുക്ക് പാരയാവും. അന്നന്നത്തെ ഭക്ഷണം കഴിച്ച്, അന്നന്നത്തെ ഓട്ടോ ഓടി, അന്നന്നത്തുള്ള ഭക്ഷണത്തിനുള്ള വക തേടുന്ന ഇവരുടെ കഴുത്തിന് പിടിക്കാൻ അടുത്ത രാഷ്ട്രീയ പാർട്ടികൾ പിറ്റേ ദിവസം ഇടത്തും. അതുകൊണ്ട് ഇവരെ ആരും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഒരാൾ പോലും ഇവിടെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ചേട്ടാ, ഇന്നലത്തെ ഒരു സംഭവത്തെക്കുറിച്ച് ഒന്നും പറയാനില്ല. ചേട്ടാ, ഈ കഴിഞ്ഞ റോഡ് പണിയുടെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടോ? ഇപ്പൊ ഒന്നും പറയാനില്ല.
നമ്മ പറഞ്ഞിട്ട് കാര്യം സാധാരണക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനിവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വന്നപ്പോ ഇവിടെ പലരിടത്തും ചോദിച്ചപ്പോ പലർക്ക് പറയാൻ പേടിയും മടിയുമായിട്ടല്ല. നമ്മ സാധാരണക്കാർ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടി റോഡിൽ കൂടി ഇപ്പൊ നടു പാടില്ല. ഇപ്പൊ നടുവും പോകും, വണ്ടിയും കംപ്ലൈന്റ് ആവുന്നു എല്ലാ ദിവസവും ഈ റോഡ്. എന്നിട്ട് പണിയാന്ന് പറഞ്ഞിട്ട് പണിത റോഡ് ചുമ നേരെ പണിതുമില്ല. അത് ആരൊക്കെയാണ് ഇത് ഇതിൽ നിൽക്കണമെന്നറിയില്ല. രണ്ട് ദിവസം അടച്ചിട്ടത് പണിയാന്ന് പറഞ്ഞ അടച്ചത്. അത് പണിയണ്ടേ? ഏറ്റവും ഞാൻ ഒരു ദിവസം അടച്ച് തന്നിട്ടുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇത് കംപ്ലീറ്റ് പണിയൊന്നുമില്ല, കുഴി മാത്രം അടക്കുകയുള്ളെന്ന് പറഞ്ഞു. അത് കുഴി ചൊവ്വ നേരം അടച്ചില്ല. മിഡിൽ ബോഡി ഇട്ടിട്ടും വെറുതെ ടാറ് ഇവിടെ തളിച്ച് തളിക്കൽ മാത്രം ഉണ്ടായാലും അല്ല, കാര്യമായിട്ട് ടാറ് കിട്ടില്ല. ഞാൻ കണ്ടു നിൽക്കുന്ന കാര്യം വരുന്നു. എന്നിട്ട് അതിൻ്റെ മീതെ കുറേ മിഡിൽ ബോഡിയും വാരിയിട്ട് അവരങ്ങോട്ട് വന്നിട്ട് ഒരു 5 മണിയായപ്പോൾ പണി നിർത്തി. ശരിക്കും റോഡ് പണിയണമെങ്കിൽ 2 ദിവസം കൊണ്ട് നൈറ്റ് നിന്നാൽ പണി തീർക്കാം. ചോദിച്ചോട്ടെ, ഈ 2 ദിവസത്തെ ഈ റോഡ് പണി കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം, ചേട്ടന് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി? ബുദ്ധിമുട്ടെന്ന് ഞങ്ങൾക്ക് വണ്ടി ഓടാൻ സാധിച്ചില്ല. 2 ദിവസം വണ്ടി ഓടാൻ സാധിച്ചില്ല. ഇവിടെ വന്ന് ഇങ്ങനെ കെട്ടിക്കിടക്കും, നേരെ വീട്ടിലോട്ടും, രാവിലെ വരും, വൈകുന്നേരം വീട്ടിലോട്ട് പോകും. അത് ഇവിടെ മാത്രമല്ല, മൊത്തം ബ്ലോക്കായിരുന്നു. നിങ്ങൾക്കറിയാലോ ഈ ഇവിടെ അടച്ചപ്പോൾ മൊത്തം ബ്ലോക്കായിരുന്നു. ഇതാരോടെ നമ്മൾ പറയേണ്ടത്? ഇവിടെ പല എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരെന്താ പറയണത്? അവരിപ്പോൾ ആ റോഡ് കൊണ്ട് നടന്നല്ല അന്ന് അവർ വന്ന് ചോദിക്കേണ്ടിയിരുന്നു എങ്ങനെ പണിയണമെന്ന്. അന്നും ചോദിച്ചത് പണിയെല്ലാം കഴിഞ്ഞപ്പോൾ പിറ്റോ ഈ പണി തീർന്ന് അടച്ച് തുറന്നപ്പോഴാണ് അവർ വന്നേക്കണത് പണി ശരിയായിട്ടില്ലെന്ന് പറഞ്ഞു. എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കഴിഞ്ഞ 2 ദിവസമായിട്ട് കൊച്ചി മുഴുവൻ ബ്ലോക്കാക്കി പലരുടെയും അന്നം മുടക്കിയ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ 2 ദിവസത്തെ റോഡ് പണി.